ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലുള്ള എലി, പല്ലി, പാറ്റ എന്നിവരൊക്കെ തുരത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡി കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രം എടുക്കുക കേട്ടോ. അതാണ് ഞാനിപ്പോൾ അത്ര വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ, ഇനി എക്സ്പയർഡ് ആയിട്ട് കഴിഞ്ഞ പൗഡറാണെങ്കിലും കുഴപ്പമില്ല, ചായപ്പൊടി എടുക്കുന്ന അത്ര പൗഡറും എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മളെ പെയിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാമാണ്. അപ്പോൾ ഞാനിവിടെ റിലാക്സ് എന്ന് പറഞ്ഞൊരു ബാമാണ് എടുത്തിട്ടുള്ളത്. ഇത് നോർമലി നമ്മൾ തലവേദനക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ മസിൽ പെയിന്, ബാക്ക് പെയിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ അത് ഇതുവരെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. അതൊന്ന് നമ്മൾ കുറച്ച് ഏകദേശം ഒരു സ്പൂണോളൊക്കെ ഇതിലിട്ട് കൊടുക്കാം. അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചായപ്പൊടിയും പൗഡറും ബാമും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആവുന്ന തരത്തിൽ ഉള്ളത് എടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ റിലാക്സ് എന്നാണ് ഈ ബാമിൻ്റെ പേര്. അപ്പോൾ ആ ബാം വെച്ചിട്ട് നമ്മൾ ഏത് ബാമാണോ എടുക്കുന്നത്, ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലുള്ള മൂവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതെടുത്താലും മതി. അപ്പോൾ ആ ബാം വെച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ പെയിനുള്ള ടൈമിലൊക്കെ നമ്മൾ ബാമ് തേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടും. അപ്പോൾ നമ്മൾ പെയിനില്ലാത്ത സ്ഥലത്താണ് നമ്മൾ ബാമ് തട്ടിയെങ്കിൽ നല്ല നീറ്റിലും എരിച്ചിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ കൈ നല്ല നീറ്റിലുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് എലി, പല്ലി, പാറ്റ എന്നിവരൊക്കെ വരുന്ന സ്ഥലത്ത് ഇത് വെച്ച് കൊടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് വർക്കാവും. എലി, പല്ലി, പാറ്റയൊക്കെ വീട് വിട്ടല്ല നമ്മളെ ജില്ല വിട്ട് തന്നെ ഓടിപ്പോവും. അത്രക്കും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ ഇതാ ഞാനിത് അവിടെ ഒരു അതൊരു ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബോളാക്കിയിട്ട് അങ്ങനെ രണ്ട് ബോളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊരു ഒറ്റ ബോളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു ബിസ്ക്കറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബിസ്ക്കറ്റ് അല്ല, നമുക്ക് പൊട്ടാറ്റോ വേണമെന്നുണ്ടെങ്കിൽ അത് പീസാക്കിയിട്ട് അത് എടുത്താലും മതി. ഇനി ഇത് ബിസ്ക്കറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ഏതാണ് പൊട്ടാറ്റോ എടുത്തേക്കണമെങ്കിൽ പൊട്ടാറ്റോയിൽ പ്രസ് ചെയ്യുക, ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ്, ഏതിലായാലും നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ പോലെ യൂസ് ചെയ്യുക കേട്ടോ. ഇത് കുറച്ച് ഇതിൻ്റെ കൂടെ കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ധരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ അതിൽക്കൊന്നും കൂടി ബെറ്റർ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി ഇത് നമ്മുടെ വീട്ടിൽ എവിടെയാണോ എലിനെ, പല്ലിനെ, പാറ്റിനെയൊക്കെ കാണുന്നതെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് എലിക്ക് വേണ്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വാഷിംഗ് മെഷീൻ്റെ താഴെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അവിടെ എപ്പോഴും എലിനെ അങ്ങനെ കാണാം. അപ്പോൾ അവിടെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് രണ്ട് പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതൊന്ന് ഒരു പീസ് വാഷിംഗ് മെഷീൻ്റെ താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റേ പീസ് പെരിച്ചാഴയുടെയൊക്കെ മാളങ്ങളുണ്ടാവില്ലേ, അവിടെ എപ്പോഴും എലികളെ കാണാം. അപ്പോൾ ഇത് അവിടെയും കൊണ്ടുകൊണ്ടിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാൻ നേരത്തെ ആ ഒരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല. ഈ നേരത്തെ ആ മിക്സിന് ഞാൻ അതിലിട്ട് കൊടുക്കുന്നത് അര സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നേരത്തെ പോലെ പൗഡറും, പക്ഷേ നമ്മൾ ബാം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൗഡറിന് നമ്മൾ എടുത്തു വെച്ചാലും മതി. ഇതിപ്പോൾ അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് രണ്ടാമത് ഉണ്ടാക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വിനെഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതലായിട്ട് ഒഴിക്കരുത്, ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിൽ മതി. അപ്പോൾ അതിന് എത്രയാണോ ആവശ്യമുള്ളത് അത്ര വിനെഗർ ഒഴിച്ചു കൊടുക്കുക. ഞാനിതിൻ്റെ മുന്നേ ഇതുപോലെ തന്നെ പല്ലി, പാറ്റ, എലി, ഉറുമ്പൊക്കെ നശിച്ചു പോകാനുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിതാ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ടിഷ്യൂ അല്ല, ജസ്റ്റ് ഒരു കോട്ടൺ ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ കോട്ടൺ ക്ലോത്ത് എടുത്താലും മതി. കോട്ടൺ ക്ലോത്ത് എടുക്കുമ്പോൾ കട്ടിയില്ലാത്ത കോട്ടൺ ക്ലോത്ത് എടുക്കുക കേട്ടോ.
ഇനി ഈ മിക്സ് നമ്മൾ ഈ ടിഷ്യൂവിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കട്ടും. അതാണ് ഞാൻ അതൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം എന്ന് പറഞ്ഞത്. വല്ലാണ്ട് കൂടുതലായാലും ടിഷ്യൂ നനഞ്ഞ് പോവും. അപ്പോൾ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് എല്ലായിടത്തും കൂടിയും പരത്തിയതിന് ശേഷം ജസ്റ്റ് ഒരു കത്രിക വെച്ചിട്ട് നമുക്കിത് എത്ര പീസാണോ ആക്കിയെടുക്കേണ്ടത് അത്ര പീസാക്കി എടുത്തിട്ട് നമ്മൾ എലികളെ പെരിച്ചാലിനെ അതുപോലെ കൂറ പല്ലിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മളിത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവരൊക്കെ പെട്ടെന്ന് ചത്ത് വീട്ടോ. അത്രയും പവർഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ രണ്ട് ടിപ്പും നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.